സർക്കാരിന് അതിനുള്ള ചില കൃത്യമായ ഉത്തരങ്ങളും ഉണ്ട്. എന്തായാലും ഒരു വിഭാഗം നെൽകർഷകർ ഇന്ന് കരിദിനമായിട്ട് ആചരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇന്ന് ഈ ചിങ്ങപ്പുലരിയിൽ അനിൽ എന്ന കർഷകൻ നമ്മോടൊപ്പം ചേരുന്നു. അനിൽ, ഇന്നത്തെ ഈ ചിങ്ങപ്പുലരിയിൽ താങ്കൾക്ക് കാർഷിക ദിനത്തിൻ്റെ ആശംസകൾ പങ്കുവെക്കണമെന്നുണ്ട്, പക്ഷേ അത് ആഹ്ലാദത്തോടുകൂടി ആ ആശംസ സ്വീകരിക്കാൻ പറ്റിയ ഒരു മനസ്സാണോ താങ്കൾക്ക്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല ഞങ്ങൾ. കുട്ടനാട്ടിൽ പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ രണ്ട് 200 കോടിയോളം രൂപ കർഷകർക്ക് നെല്ലുവില ഇനത്തിൽ ലഭിക്കുവാനുണ്ട്. ഇതേണ്ട് 5 മുതൽ 4 മാസം വരെ ആയിട്ടുണ്ട് ഇങ്ങനെ സർക്കാർ പണം നൽകാതായിട്ട്. കേൾക്കാമോ എന്നെ? കൃത്യമായിട്ടും കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ സർക്കാർ സംഭരിച്ച നെല്ലിൻ്റെ പണം കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏപ്രിൽ 18 മുതൽ നെല്ല് കൊടുത്ത കർഷകർക്ക് മെയ് 18 പേയ്മെൻ്റ് ഓർഡർ ആക്കിയിരിക്കുന്നത്. എന്നിട്ട് സർക്കാർ പറയുന്നു മെയ് 15 വരെ സംഭരിച്ച നെല്ലിൻ്റെ പണം ഞങ്ങൾ കൊടുത്തു തീർത്തു എന്നാണ് പറയുന്നത്. ഇത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത പച്ചക്കള്ളമാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം 4-5 പ്രാവശ്യം അടുത്ത 5-ാം തീയതിക്കുള്ളിൽ അല്ലെങ്കിൽ 10-ാം തീയതിക്കുള്ളിൽ അങ്ങനെ ഓരോ ഡേറ്റ് പറഞ്ഞ് അതിനുള്ളിൽ പൂർണ്ണമായും പണം കൊടുത്തു തീർക്കും എന്ന് പറഞ്ഞ് പത്രവാർത്തകൾ ഇറക്കുകയാണ്. ഈ പത്രവാർത്തകൾ ഇറക്കുന്നതിൻ്റെ മറ്റൊരു വശമെന്ന് പറയുന്നത് ഞങ്ങൾ കടം വാങ്ങിയിട്ടുള്ള കടക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാം ഞങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ പൈസ കിട്ടി നിങ്ങൾ കള്ളം പറയുകയാണെന്നാണ് പറയുന്നത്. ഇവിടെ പല കർഷകരുടെയും മക്കളുടെ വിവാഹം മാറ്റിവെക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഈ 2-ാം കൃഷി ഇറക്കിയപ്പോൾ, പുഞ്ചകൃഷി കൊയ്ത്തിന് ശേഷമുള്ള 2-ാം കൃഷി ഇറക്കി 60 ദിവസത്തോളമൊക്കെ ആയിക്കഴിഞ്ഞു. 30,000 രൂപയോളം ഏക്കറിന് ചിലവായി കഴിഞ്ഞിരിക്കുകയാണ്. ഉണ്ടായിരുന്ന സ്വർണങ്ങളെല്ലാം പണയത്തിലാണ്. കാർഷിക ലോൺ എടുത്തിട്ടുള്ള കർഷകർക്കെല്ലാം അവരുടെ സബ്സിഡി, കേന്ദ്ര സർക്കാർ നൽകുന്ന ആ സബ്സിഡി നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതാരാണ് പണം തരാത്തത്? കേന്ദ്രം തരുന്നു 2,135 രൂപ പ്രകാരമുള്ള പണം എന്ന് പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ബാക്കി തരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് ഏത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് വീഴ്ചയുണ്ടായിട്ടുള്ളതെന്ന് വ്യക്തമാക്കാൻ തയ്യാറാകണം. അത് മാത്രമല്ല, ഈ കുട്ടനാട്ടിലെ കർഷകർക്ക് ഇനി മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യണമെന്ന് കൂടി കൃഷിമന്ത്രി അടക്കമുള്ളവർ പറയണം. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ കൃഷിമന്ത്രിയെ നോക്കിക്കണ്ടിരുന്നത്, കർഷകർക്കൊപ്പം നിൽക്കുന്ന ഒരു മന്ത്രി എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ വാക്ക് മാറ്റി മാറ്റിയുള്ള പറച്ചിൽ കേൾക്കുമ്പോൾ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് കൃഷിമന്ത്രി നിൽക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞങ്ങളിനി എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ഈ ഓണമൊന്നും ആഘോഷിക്കുവാനുള്ള ഒരു മനസ്ഥിതിയല്ല. ഇന്ന് കർഷക ദിനം ആചരിക്കുകയാണ് സർക്കാരിൻ്റെ ചെലവിൽ. ഈ കർഷക ദിനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു മരണ വീട്ടിൽ പായസം വിളമ്പുന്നത് പോലെയാണ്. മരണ വീട്ടിൽ ചെന്ന് മധുരം വിളമ്പുന്നത് പോലെ ഇങ്ങനെ കർഷക ദിനം ആഘോഷിക്കുമ്പോൾ ഈ കർഷക ദിനത്തിൽ ഇന്ന് പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ കർഷകരല്ല. ഇതെല്ലാം കർഷകരുടെ ഉടുപ്പിട്ട ഈ മരുന്ന് കമ്പനികളുടെയും കീടനാശിനി വ്യാപാരികളുടെയും അവരുടെയൊക്കെ ഏജന്റുമാരെ ചേർത്ത് വെച്ചുകൊണ്ട് കുറച്ച് രാഷ്ട്രീയക്കാരും ചേർന്ന് കർഷക ദിനം ആഘോഷിച്ചിട്ട് കാര്യമില്ല. കർഷകന്റെ നീറുന്ന ഉള്ളം, അതിൻ്റെ തപം മനസ്സിലാക്കുവാനുള്ള ഒരു അവസ്ഥ ഗവൺമെന്റ് കാണിക്കണം, അതിനുള്ള മനസ്സ് ഗവൺമെന്റ് കാണിക്കണം. അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് പണമെങ്കിലും തരണം, ഞങ്ങളെ ഈ കടക്കണിയിൽ നിന്ന് മോചിപ്പിക്കും. അതെ, സെറ്റ് സാരിയും സെറ്റ് മുണ്ടും മുല്ലപ്പൂവും ഒക്കെ ധരിച്ച് ഇതാണ് ചിങ്ങമാസം 1 കേരളീയത എന്നൊക്കെ പറഞ്ഞ് വ്യാജമായിട്ടുള്ള രീതിയിലുള്ള പ്രസന്നഭാവം മുഖത്ത് വരുത്തിക്കൊണ്ട് നാം നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഓണക്കാലം വരവായി എന്നൊക്കെയുള്ള രീതിയിലുള്ള ആഘോഷങ്ങൾ അവതരിപ്പിക്കുന്നത് വാസ്തവത്തിൽ ഇത്തരത്തിൽ അവഗണിക്കപ്പെടുകയും മറ്റും ചെയ്യുന്ന കർഷകരടക്കമുള്ള വലിയ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ സങ്കടങ്ങളുടെ മുന്നിൽ എങ്ങനെ ചേർന്ന് നിൽക്കുമെന്നുള്ള വലിയ ചോദ്യം ഉയരുന്നു. മരണ വീട്ടിൽ പായസം വിളമ്പുന്നത് പോലെ എന്ന വാക്ക് താങ്കൾ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കാത്ത, പറയണമെന്ന് വിചാരിക്കാത്ത ഒന്നാണ്, പക്ഷേ പറഞ്ഞു പോയി എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. ഇനി ഈ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ ഓണത്തിന്, അതിന് മുമ്പ് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? ഞങ്ങൾക്ക് ഇപ്പോൾ എല്ലാ പ്രതീക്ഷയും അറ്റിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ഭരണപക്ഷം എന്തെങ്കിലും ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ അത് പ്രതിപക്ഷമോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളെ ഏറ്റെടുക്കേണ്ടതാണ്. ഇവിടെ നിയമസഭ നടന്നിട്ടും ഈ കർഷകരുടെ, ഞങ്ങളുടെ എല്ലാം വിഷയം, ഇവ എത്ര ഗൗരവമായ ഈ അടിസ്ഥാന വർഗം എന്ന് പറയുന്ന കർഷകരുടെ പ്രശ്നങ്ങളെ വേണ്ട വിധത്തിൽ ഉന്നയിക്കുവാനോ അത് പാർലമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനോ ഒന്നും തന്നെ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ പോലും തയ്യാറായിട്ടില്ല. ഇപ്പോൾ കരിദിനം കർഷകർ, ഞങ്ങൾ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ലാതെ തന്നെ ഞങ്ങൾ മാറി നിൽക്കുമ്പോൾ, ഞങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ, ഞങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളും പിന്തുണയുമായിട്ട് വരുന്നുണ്ട്.
ഇതിൽ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കാറ്റുള്ളപ്പോൾ തൂറ്റുന്നത് പോലെയാണ്. അതുകൊണ്ട് ആരിൽ നിന്നും ഞങ്ങൾക്കൊരു അനുഭാവപൂർണമായ നടപടി ഉണ്ടാകുമെന്ന് ഇപ്പോൾ യാതൊരു പ്രതീക്ഷയുമില്ല. എന്ത് ചെയ്യണമെന്ന് ഇനി ഈശ്വരൻ കരിയണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക്. ശരി അനിൽ, എന്തായാലും ഈ കരിദിനം മാറിയിട്ട് ഒരു കൃഷിക്കാരൻ്റെതായ സന്തോഷത്തിൻ്റെ പ്രതീകമായ പച്ചപ്പിൻ്റെതായ സമൃദ്ധിയുടേതായ ദിനങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുക മാത്രമാണ് ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് കേരള വിഷൻ ന്യൂസിന് ഇന്ന് ഈ ചിങ്ങപ്പുലരിയിൽ താങ്കൾക്കും താങ്കൾ പ്രതിദാനം ചെയ്യുന്ന കർഷകർക്കും നൽകാനുള്ളത്. എല്ലാം ശരിയാവട്ടെ എന്നുള്ളത്, എല്ലാം ശരിയാവും വേഗത്തിലാവും എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിട്ട് നമ്മുടെ മുന്നിൽ ഉള്ളത്. എന്ന് മാത്രമല്ല, താങ്കളുടെ സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന സാധാരണക്കാരായ പ്രേക്ഷകർക്കും മനസ്സിലാക്കാൻ കഴിയും. കൃഷിമന്ത്രിയെക്കുറിച്ച് താങ്കൾ പറയുകയുണ്ടായി, കൃഷിമന്ത്രിയെക്കുറിച്ച് വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ ഓരോ ദിവസവും വാക്കുകൾ മാറ്റി മാറ്റി പറയുന്നു എന്ന് താങ്കൾ പറഞ്ഞപ്പോൾ ഒരു പക്ഷേ പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ട പ്രേക്ഷകർ ഇത് കണ്ടിട്ട് സന്തോഷിച്ചിട്ടുണ്ടാവും, കൃഷിമന്ത്രിയെ കുറ്റം പറയുന്നുവെന്ന്. തൊട്ട് പിറകെ താങ്കൾ പറയുകയും ചെയ്തു, ഇത് നിയമസഭ ചേരുന്ന ഈ സമയത്ത് പോലും പ്രതിപക്ഷ കക്ഷികൾക്ക് അത് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കാലാകാലങ്ങളായിട്ട് മാറി വരുന്ന എല്ലാ സർക്കാരുകളുടെയും പ്രതിനിധികളും കാർഷിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരും ഒക്കെ ഈ രീതിയിൽ കർഷകരോട് അവഗണന ചെയ്യുന്നു. അത് എന്ന് മാത്രമല്ല, എല്ലാ ഓണക്കാലത്തും കർഷകരിൽ ചിലർക്ക് കരിദിനമായിട്ട് ആചരിക്കേണ്ടി വരികയും ചെയ്യുന്നു എന്നുള്ളത് ഏത് ഓണക്കാലമാവട്ടെ എല്ലാ ഓണക്കാലത്തും അവഗണിക്കപ്പെടാനുള്ളവരാണ് ഓണത്തിന് കാർഷിക സമൃദ്ധി കൊണ്ടുവരുന്നു എന്ന് പറയപ്പെടുന്ന കർഷകർ എന്ന് തിരിച്ചറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ക്രൂരമായിട്ടുള്ള യാഥാർത്ഥ്യം. എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം നമ്മൾ കൃഷിയെക്കുറിച്ചുള്ള വാർത്തകൾ നൽകുമ്പോൾ നൽകിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? കൃഷി നശിപ്പിക്കുന്നതിന് വേണ്ടി കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വന്യജീവികളെക്കുറിച്ച്, പുലി ഇറങ്ങുന്നു, ആന ഇറങ്ങുന്നു, കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു, അതൊരു ഭാഗത്ത്. അതേസമയത്ത് കർഷകരെ സംരക്ഷിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നടപടികൾ ഉണ്ടാവണമെന്നുള്ള ആവശ്യങ്ങൾ ഉയരുമ്പോൾ അതിന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്നുള്ളതും വരുന്നു. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ.